يا لغتي عربية حسبي بأنك منطقي وبياني، عربية قلبي وروحي أحرفي. السلام عليكم ورحمة الله وبركاته. بسم الله وكفى والصلاة والسلام على سيدنا المصطفى وعلى آله أهل الصدق والوفاء، أما بعد. പ്രിയപ്പെട്ട ഭക്തസഖാദരുടെ ഭാഗമായി കൂട്ടുകാരെ, ഭക്തസ് അക്കാദമി സൗജന്യമായി നൽകി വരുന്ന കോഴ്സിന്റെ 26-ാമത്തെ പാർട്ടാണ്. അതിൻ്റെ തന്നെ പല ക്ലാസ്സുകൾക്കും മോഡേൺ ആയിട്ടും മഹജറായിട്ടും പ്രസോഡി റിട്ടോറിക് അങ്ങനെ പല ഏരിയകളും നൽകി വന്നിട്ടുണ്ട്. ഇത് ഗ്രാമർ, അറബിക് ഗ്രാമറിന്റെ 3-ാമത്തെ. അടുത്ത രണ്ട് ക്ലാസ്സുകളിലായിട്ട് ബേസിക് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അറബിക് ഗ്രാമറിന്റെ ലഹു എന്താണ് തുടങ്ങിയിട്ടുള്ള. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്തിഫ്ന എന്ന സംഗതിയാണ്. കുറച്ചു പേരെങ്കിലും വളരെ കടുപ്പമുള്ളതാണ് അല്ലെങ്കിൽ സങ്കീർണമാണ് എന്നൊക്കെ കരുതുന്ന ഒരു ഭാഗമാണ് ഇസ്തിഫ്ന. എന്നാൽ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളായി നേരിടാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ ഇസ്തിഫ്ന പ്രത്യേകിച്ച് നെഹ്റു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ, മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിളാണ്. ഏതായാലും നമുക്ക് ഇസ്തിഫ്നയിലേക്ക് കിടക്കല്ലേ. എന്തേ ഇസ്തിഫ്ന എന്ന് പറഞ്ഞാല്, ഇസ്തിഫ്ന എന്ന പദത്തിന്റെ മലയാളം എന്ന് പറയോ ആരെങ്കിലും? സെപ്പറേറ്റ് ആക്കുക, മാറ്റി നിർത്ത, സെപ്പറേറ്റ് ആക്കുക, ഒഴിവാക്കുക. ഇസ്തിഫ്ന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇനിയിപ്പോ മലയാളത്തിൽ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാക്ക ഒഴികെ എല്ലാവരും നോമ്പ് നോക്കി. വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സുലൈമാൻ ഒഴികെ എല്ലാവരും നോമ്പ് നോറ്റു. അപ്പൊ സുലൈമാനെ മാറ്റി നിർത്തി, ആ മാറ്റി നിർത്തുന്ന പ്രക്രിയക്കാണ് ഇസ്തിഫ്ന എന്ന് പറയുന്നത്. മാറ്റി നിർത്തപ്പെട്ട വ്യക്തി സുലൈമാനാണ്, മുസ്തഫ്ന എന്നല്ലേ പറയാ സുലൈമാനെ? അതെ അതെ, മുസ്തഫ്ന മിൻഹു എന്നുള്ളൊരു ഒരു ടേം കൂടെ അവിടെ ഉണ്ടല്ലോ. അതിപ്പോ ഈ മല നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഏത് പദമാണ് കൂടെ? ഉദാഹരണം നമുക്ക് ഒന്നുകൂടി പറയുന്നല്ലേ, സുലൈമാൻ ഒഴികെ എല്ലാവരും നോമ്പ് നോച്ചു. ആ എല്ലാവരും എന്നുള്ളതാണ് സുലൈമാൻ എന്നുള്ള മുസ്തഫ്ന, എല്ലാവരും എന്നുള്ള മുസ്തഫ്ന മിൻഹു. ഇവിടെ പിന്നെ അദാത്തുൽ ഇസ്തിഫ്ന ഏതാണ്? ഇല്ല ഒഴികെ, ഇല്ല ഇല്ല എന്ന് ഇല്ല വേറെ സിവാക്ക് ഉപയോഗിക്കും. നമ്മളെ ഈ മലയാള ഉദാഹരണത്തിൽ ഒഴികെ എന്നുള്ളത് പറയാം. അപ്പോ ഈ ഇസ്തിഫ്ന സംബന്ധമായിട്ടുള്ള ഒരു 8-10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്ലൈഡുകൾ കാണിക്കുന്നത്. ഓരോ ചോദ്യം വരുമ്പോൾ അതിന് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിൽ ആൻസർ ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഹലൽതു മസായിൽ ഹിസാബ് ഇല്ല ഡാഷ് മസ്അലത്തുൻ മസ്അലത്തൻ മസ്അലത്തിൻ മസ്അലത്ത ഏതാണ് ശരി? ഉത്തരം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി.
ഓക്കെ, എല്ലാവരും ബി ആണ് ഇതിലുള്ളത്. അപ്പൊ എന്ത് പറ്റി? സംയുക്ത ആഭിമുഖ്യത്തിലാണല്ലോ. ചില ഓക്കെ, എല്ലാവരും സമയങ്ങളിൽ ബി ആണ്. നമ്മൾ ഒറ്റക്കെട്ടായി. ശക്തമായി ഒറ്റക്കെട്ടായി ഉറച്ചു നിൽക്കുക അല്ലേ. പിന്തുണച്ചു നോക്കുന്ന മുന്നിലുള്ളവർക്ക് പറഞ്ഞോണ്ടേ. അങ്ങനെ ആവാനും സാധ്യത ഉണ്ട്. ആദ്യം ആള് പറഞ്ഞത് അയാൾക്കൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കൽ കൂടി ആണല്ലോ. ഓക്കെ, ഉത്തരം ബി തന്നെയാണ്. മസ്അലത്തൻ എന്നുള്ളത് തന്നെയാണ് ഉത്തരം. എന്നാൽ എന്തുകൊണ്ട് ബാക്കിയൊന്നും ആയില്ല? മസ്അലത്തുൻ, മസ്അലത്തിൻ, മസ്അലത്ത എന്നൊന്നും എന്തുകൊണ്ടായില്ല? അതിലെന്തെങ്കിലും നിയമങ്ങളോ എന്തുണ്ടോ? അറിയാവുന്നവർക്ക് പറയാം. യും കലാം പോസിറ്റീവ് ആകുകയും ചെയ്താൽ അവിടെ ഡെസ്പ് നിർബന്ധം. മുസ്തഫ്ന മിൻഹു പറയപ്പെടുകയും കലാം മുസ്ബത്ത് ആവുകയും ചെയ്താൽ അവിടെ മുസ്തഫ്നക്ക് നസ്ബ് കൊടുക്കാൻ നിർബന്ധമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ. അതെ. അപ്പൊ മുസ്തഫ്ന മിൻഹു ഏതാ ഇവിടെ? ഞാൻ എന്നുള്ളതല്ലേ. മുസ്തഫ്ന ഏതാ? നമുക്ക് അതാദ്യം പറ മുസ്തഫ്ന ഏതാ? മുസ്തഫ്ന മിൻഹുവോ? മസായിൽ ഹിസാബ്. മസായിൽ ഹിസാബ് അല്ലേ. ആ മസായിലാണ്, മസായിൽ ഹിസാബില് മസായില് എന്നുള്ളതാണ്. അപ്പൊ മുസ്തഫ്ന മിൻഹു പറയപ്പെട്ടു കലാം മുസ്ബത്തായി. ഹലൽത്തു എന്നാണല്ലോ, മാ ഹലൽത്തു എന്നോ അല്ലാം യഹില്ല എന്നോ അങ്ങനെ ഒന്നും അല്ലല്ലോ. ഹലൽത്തു എന്നുള്ള മുസ്ബത്തായ കലാം. അങ്ങനെ വരുമ്പോ മുസ്തഫ്നയായ മസ്അലത്ത് എന്നുള്ളതിന് നസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, അടുത്ത നോക്കാം. ഇൻകല സൈഫു വേനൽ അവസാനിച്ചു. മൂന്ന് ദിവസം ഒഴികെ, മൂന്ന് ദിവസം അല്ലാത്ത ബാക്കി വേനലൊക്കെ കഴിഞ്ഞു. ഇത്ര നോക്കല്ലേ. ഇതിലിപ്പോ എല്ലാരും സി ആണ്, സീമ കൂട്ടിക്കാണ്. ഇത്ര നോക്കാം. സ്ക്രീന് കാണുമ്പോ തന്നെ മെസ്സേജ് അയക്കാനുള്ള മാർഗമുണ്ടോ? മെസ്സേജ് അടുത്ത ഓപ്ഷനിക്ക് പോവാതാ? സ്ക്രീനെ നോക്കിയിരിക്കെ മെസ്സേജ് അയക്കാനുള്ള മാർഗമുണ്ടോ ഇതില്? ഇല്ലല്ലോ. അങ്ങനെ മാർഗം കണ്ടുപിടിച്ചിണ്ടാവൂല. ആയിക്കോട്ടെ എന്നാ, ശരി. സ്ക്രീനിൽ ഒരു കുത്തു കൊടുത്താൽ മതി, റെഡി ആവും. അതെല്ലാം സ്ക്രീനെ കുത്തി പരിക്കേൽപ്പിക്കണ്ട. നോക്കല്ലേ, എല്ലാരും ഇപ്പൊ സീമല കൂട്ടിയിട്ടുണ്ടത്. ഇത് സ്ക്രീനിൽ എന്താ തെളിയണ നോക്കാലോ. തലാത്തത്ത് അയ്യാം എന്നുള്ളതാണ് ശരി. തലാത്തത്ത് അയ്യാം, അതെന്തുകൊണ്ട് തലാത്തത് അയ്യാം എന്നായി? തലാത്തത്തി തലാത്ത ബാക്കി മൂന്ന് ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. അത് ഒന്ന് അറിയല്ലോ, നസ്ബ് നിർബന്ധാണ്. എന്നായി പിന്നെ സലാസിന്റെ ശേഷമുള്ള മഅദൂദ് ജമ്മാണല്ലോ. ഒന്ന് മുതൽ പത്തര ഉള്ളിന്റെ, സോറി, ഒന്ന് രണ്ട് മൂന്ന് മുതൽ, മൂന്ന് മുതൽ പത്തര ഉള്ളിന്റെ ജം മൂന്ന് വരെ, മൂന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ അയ്യാമെന്നാണ് തെറ്റോ. തൻവീൻ പോവുകയും ചെയ്യും. ഓക്കെ, ശരിയാണ്. അപ്പോ കലാമിൻ എന്നാ വരിക, അയ്യാമിൻ എന്നാ വരിക. ഒന്നുകൂടി പറയാം, മുസ്തഫ്ന. അത് റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ് ആണ്, ഇൻഷാല്ലാ നാളെ അതിന്റെ റെക്കോർഡ് ആയിക്കോട്ടോ. ഓക്കെ, മുസ്തഫ്ന മിൻഹു പറയപ്പെടുകയും
كلام مثبت أوين شيدال نهتا تدعي وداهر نانا أنغن ورمبو مثبت نكي نسب ثلاثة تا نبرا أبو بنا ثلاثة تا إنو بارينا دهن أندو داهر نندلو إنو ويكنا بشا أدين دابورت ثلاثة نملا سنخيا أين شاشر ماردود ويكنا مونو مدل پتت ورئيلا سنخيا إلا شاشر ورنا ماردود جمع مجرو رأيريكم നല്ല ബഹുവചനായിരിക്കും ജറുവായിരിക്കും അയ്യാമ് എന്ന വരുള്ളൂ. ഓക്കെ അത് നോക്കാം. അൽ മുസ്തസ്ന ഹുവ എസ് اوكي بلاري يامل انا كتير نقطه مستثنى ان اللدى الاسم الذي يقع بعد الا اوكي ايه ان اللدى ഇല്ല എന്നതിന് ശേഷം സംഭവിക്കും ഇല്ലയോ വൈറോ ശിവ എനിക്ക് ശേഷം വരുന്ന പദം ഏതാണ് അതാണ് ആ ഇസ്മാണ് മുസ്തന്ന എന്ന് പറയുന്നത് ഇനി ഈ ഓപ്ഷനിലെ രണ്ടാമത്തെ നോക്കി അൽ ഇസ്മു ലദി യജിഉ ഖബല ഇല്ല വയസ്തമിരു ഫിൽ മഅന അലാ മാ ബഅദഹ അൽ ഇസ്മു ലദി യജിഉ ഖബല ഇല്ല ഇല്ലക്ക് മുമ്പ് വരികയും ويستمر في المعنى على ما بعدها ارتتل شاشة لدل والكل لغين تينا نوانا شاشة لدل هذا ارتم برين تينا هاي اسمه دا مستثنى منه اللذي مستثنى منه وانا هذا مستثنى منه وانا اوكي نرتد قام المسلون إلا بس വിശദീകരിക്കണ്ടാന്ന് തോന്നി അടുത്ത വിധത്തിലേക്ക് കടക്കാം ലായനാൽ മജദ ലായനാൽ മജദ ഡാഷ് അൽ മുജ്തഹിദീൻ ഇത് പല ഉദാഹരണ പല ആൻസറുകളും വരുന്നുണ്ട് നോക്കാം എ വന്നു സി വന്നു എയും സി എന്നല്ലേ ഉത്തരം നോക്കാം നമുക്ക് ഗൈറു എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഗൈറു എന്നുള്ളതാണ് ഒരു ഡിയും വന്നുണ്ട് ഏതായാലും സീമിൽ നമുക്ക് ഉറപ്പിക്കാം غيرو إن الله دان شريعة يوترم هذا اندون دان إعراب آنو نكو پرن اندون دان إعراب پريا مولا ننگل آرنگي لرال پريو مستثنى منه پرنیت للا پرنیت للا اپا فائل اندى ستانت للا ويري غيرو إن الله دو ايه دين دا فائل دا ساده فائل ايه دا ايريكم ഫയലാകുമ്പോ ഫയല് വേണ്ടേ ഫയല് ഏതാണ് എന്നാലും വന്നിട്ടുണ്ടല്ലോ
ആ എന്നാല് വന്നിട്ടുണ്ട്. അപ്പോ മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ജുംലയിൽ മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടില്ല, മുസ്തസ്ന മാത്രമാണ് ഉള്ളത് എങ്കിൽ അവിടെ ആ ജുംലയിൽ സന്ദർഭത്തിനനുസരിച്ച് എന്ത് ഇറാബാണ് ഉണ്ടാവുക, അതാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഇല്ല ഇല്ല കൊണ്ട് ഇസ്തിസ്ന ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ മുസ്തസ്നക്കാണ് അതിന്റെ ഇറാബ് കിട്ടുക, അല്ലെ? ഇല്ലെന്റെ ഏഷ്മിനാണ്. ഇനി ഇല്ല അല്ലാത്ത ഗൈറ് സിവ പോലത്തെ പദങ്ങളെ കൊണ്ടാണ് ഇസ്തിസ്നാവ് ചെയ്തത് എങ്കിൽ ഈ പറഞ്ഞ ഇസ്തിസ്നാവിന്റെ ഇറാബുകൾ നെസ്ബ് ആണെങ്കിൽ നെസ്ബ്, അല്ലാത്തതാണെങ്കിൽ അല്ലാത്ത ഒക്കെ കിട്ടുക ആ ഗൈറു സിവക്കാണ് കിട്ടുക. ഉദാഹരണത്തിന് ഇവിടെ ഇവിടെ ഇപ്പൊ ലാ എനാലുൽ മജ്ദ ഗൈറു ഗൈറു എന്നുള്ളതാണ്, അതാത്തു ഇസ്തിസ്നാവും ഗൈറു ആണ്, അതിന് തന്നെയാണ് ഇവിടെ ഇറാബും കിട്ടിയിട്ടുള്ളത്. ഗൈറു എന്നുള്ളതിന് പകരം ലാ എനാലുൽ മജ്ദ ഇല്ല എന്നാണ് എങ്കിൽ, ഇല്ല എന്നാണ് എങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഇല്ലൽ മുജ്തഹിദൂന എന്നാകുമായിരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്, മുജ്തഹിദൂന ആകുമായിരുന്നു. കാരണം ഇല്ലന്റെ ശേഷമുള്ളത് എനിക്കായിരിക്കും അതിന്റെ ഇറാബ് ലഭിക്കുക. നാലന്റെ ഇറാബ് ഇല്ലന്റെ ശേഷമുള്ള ഇസ്മിനിക്കായിരിക്കും അത് ലഭിക്കുക ഇറാബ്. ഇല്ലന്റെ ശേഷമുള്ള ഇസ്മിനിക്കാണ് എന്ന് പറഞ്ഞാൽ മുസ്തഫിനക്കാണ് ഇറാബ് കിട്ടുക. ഇല്ല വന്നാൽ ഇറാബ് മുഴുവൻ മുസ്തഫിനക്കാണ്, ഇല്ല അല്ലാത്ത ഗൈറു സിവാണെങ്കിൽ ഇറാബ് മുഴുവൻ ഗൈറു സിവക്കാണ്, അതാത്തൊരു ഇസ്തിഫ്നാനാണ്. അങ്ങനത്തെ ഒക്കെ അതിന്റെ ശേഷമുള്ളത് മിക്കവാറും മുദാഫിലിഹി ആണാവുക, ചിലപ്പം മഫൂലും ആവും. ഹാഷ ആയത ഒക്കെ വരുമ്പോ മഫൂലും മുദാഫിലിഹി രണ്ടുമായിട്ടും വരും. ഇനി മായത മാഹാഷ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഫൂൽ മാത്രമായിട്ട് നെസ്ബ് കൊടുക്കും. അങ്ങനൊക്കെ ഓക്കെ. അപ്പം ഇല്ലയാണെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ എനാലുവിന്റെ ഡയറക്റ്റ് ഫായിലാക്കും നമ്മൾ മുജ്തഹിദിനെ. അപ്പൊ മുജ്തഹിദൂന ഫായില് റഫാണല്ലോ, മുജ്തഹിദൂന വാവ് കൊണ്ട് റഫ്. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാണ്ടോ? ആ അർത്ഥം പറഞ്ഞാൽ കൂടുതൽ പൊരുത്തം കിട്ടും. ലാ എനാലുൽ മജ്ദ മഹത്വം ലഭ്യമാകൂല ഗൈറുൽ മുജ്തഹിദീന അദ്വാനികൾക്കല്ലാതെ, അധ്വാനികൾക്കല്ലാതെ മഹത്വം കിട്ടില്ല. അപ്പൊ മഹത്വം കിട്ടുക അധ്വാനികൾക്കാണ് എന്നുള്ളതിന്റെ ഫായില് അധ്വാനികൾ മജ്ദ് മഫൂലാണ്. സാറി ഒന്നുകൂടെ വിശദീകരിച്ചു തരാമോ? ഓക്കെ, ലാ എനാലുൽ മജ്ദ ഗൈറുൽ മുജ്തഹിദീന എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യം. അവിടെ ഗൈറു എന്നാണ് കൊടുക്കേണ്ടത്, ഓപ്ഷനിൽ ഗൈറു റഫ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ കലാമിൽ മുസ്തഫ്ന മിൻഹു പറഞ്ഞിട്ടില്ല, മുസ്തഫ്ന പറഞ്ഞിട്ടുണ്ട്, അതേതാണ്? മുസ്തഫ്ന ഏതാ? മുജ്തഹിദീൻ അല്ലേ? ആ മുജ്തഹിദീനെയാണ്. മുസ്തഫ്ന മിൻഹു പറഞ്ഞിട്ടില്ല. അപ്പൊ മുസ്തഫ്ന മിൻഹു പറയാത്ത കാലത്തോളം, പറയാത്ത സന്ദർഭങ്ങളിൽ ഗൈറു സിവ പോലത്തതാണ് എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലാത്ത പദങ്ങളാണ് ഇസ്തിഫ്നാഇന്റെ അദാത്തായി വരുന്നത് എങ്കിൽ ആ ഇസ്തിഫ്നാഇന്റെ അദാത്തിനിക്കാണ് ഇറാബ് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇല്ല വെച്ചുകൊണ്ടുള്ള ഉദാഹരണമൊക്കെ പറഞ്ഞല്ലോ, അവിടൊക്കെ ഇല്ലന്റെ ശേഷം കാമൽ മുസല്ലൂന ഇല്ല സൈദൻ നെസ്ബ് സൈദിനിക്കാണ് വന്നത്. അപ്പൊ ഇല്ല വെച്ചുകൊണ്ടുള്ള ഉദാഹരണത്തിൽ ഈ നെസ്ബും കാര്യങ്ങളൊക്കെ വരിക ഇല്ലന്റെ ശേഷമുള്ള ഇസ്മിനിക്കാണ്.
ഇല്ല വെച്ചുകൊണ്ട് ഇല്ല കൊണ്ടല്ലാത്ത ഉദാഹരണങ്ങൾ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് ഗൈറു എന്നുള്ളതിലാണ്, ഇല്ല അല്ലാത്ത വേറെ അതാണ് ഗൈറു. അപ്പൊ ഇല്ല അല്ലാത്ത മറ്റേത് ഇസ്തിസ്നായിന്റെ അദാത്ത് വെച്ചുകൊണ്ടുള്ള ഉദാഹരണമാണെങ്കിലും പറയുന്ന നസ്ബും റഫും ഇങ്ങനെ മാറി മാറി വരുന്ന ഇറാബൊക്കെ കിട്ടുക ആ അദാത്തിനിക്കാണ്, ഗൈറ് സിവ പോലത്തെ സാധനത്തിനിക്കാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഗൈറ് ശരിക്കും മുസ്തഫ്ന മിൻഹു അവിടെ പറയാത്തതുകൊണ്ട്, അങ്ങനെയാണ് അതിന്റെ നിയമം. ഒരു കലാമിൽ മുസ്തഫ്ന മിൻഹു പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ ഇസ്തിസ്നായിന്റെ അദാത്തണ് ഒഴിവാക്കിയാൽ മുസ്തഫ്നക്ക് എന്ത് ഇറാബ് കിട്ടും, അത് കൊടുക്കണം എന്നാണ്. അപ്പോ നേരത്തെ ഉദാഹരണത്തിലെ കാമയുടെ അൽ മുസല്ലൂന എന്നുള്ളത് ഒഴിവാക്കുക, നമ്മള് മുസ്തഫ്ന മിൻഹു അൽ മുസല്ലൂന എന്നല്ലേ, അതാണ് ഒഴിവാക്കിയിട്ടുള്ള ഉദാഹരണമാക്കി മാറ്റി വെക്കുക. കാമ നീച്ചു ഇല്ലൽ മുസല്ലൂന, അത്ര ഉള്ളൂന്ന്, കാമ ഇല്ലൽ മുസല്ലൂന അങ്ങനെ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ മുസല്ലീന എന്നോ മുസല്ലൂന എന്നോ ഏതാ കൊടുക്കല്, ഏതാ കൊടുക്കട്ടില്ല, മുസല്ലൂന. കാരണം മുസ്തഫ്ന മിൻഹു ഉദാഹരണത്തിൽ നമ്മൾ ഒഴിവാക്കുകയാണ്, പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോ കാമന്റെ ഡയറക്റ്റ് ഫയലായിട്ട് ഇല്ലക്ക് ശേഷമുള്ള മുസല്ലൂന നമ്മൾ പറയും. അത് ഇല്ലന്റെ കേസിൽ. ഇനി ഇല്ല അല്ലാത്ത കേസിൽ ആ റഫ് മുസല്ലൂന റഫാണല്ലോ, മുസല്ലീന എന്നാണെങ്കിൽ അങ്ങനെ മുസല്ലൂന മുസല്ലീന ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ വരിക ആ ഗൈറു സിവ പോലത്തെ പദത്തിന് തന്നെയാണ്. അപ്പൊ ഡയറക്റ്റ് സത്ന മിൻഹു ഇല്ലെങ്കിൽ ഗൈറു എന്നുള്ളതിനാണ് അതിന്റെ ഇറാബ് കിട്ടുക. എനാരുൽ മജിദ ഗൈറു നാലന്റെ ശരിക്ക് ഫായിലായിട്ട് ഗൈറു വരും, അതുകൊണ്ട് റഫ് കൊടുക്കും. കാരണം മുസ്തഫ്ന മിൻഹു ആ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ. വേറൊരു ഒന്ന് രണ്ട് ഉദാഹരണം കൂടി വരുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. നേരത്തെങ്കിലും ക്ലിയർ ആവും, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഓക്കെ. ഇനി ഇല്ല വെച്ചുകൊണ്ടുള്ള ഉദാഹരണം ഉണ്ട്, അപ്പൊ തന്നെ അപ്പോ നന്നായി ക്ലിയർ ആവും. അടുത്ത ചോദ്യം നോക്കാം. സോമൽ അതുഫാലു, കുട്ടികൾ നോമ്പ് നോറ്റു, സിവ സിവ സഴീദുൻ സഴീദൻ സഴീദി സഴീദിൻ. കുട്ടികൾ നോമ്പ് നോറ്റു, സിവ എ ബി സി ഡി, നാല് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് വരാത്തത്. ഉത്തരം നോക്കല്ലേ, എന്തായാലും ഡിമലാണ് അവസാനം കൂടുതൽ ആൾ പഠിച്ചുള്ളത്. ഉത്തരം നോക്കാം, സഴീദിൻ ഡി എന്ന് തന്നെയാണ് ഉത്തരം. ശരി ഉത്തരം സഴീദിൻ, സിവ സഴീദിൻ. കാരണം മുലാഫ് ഇലൈഹിയാണ്, ഗൈറ സിവ എന്നതിനൊക്കെ ശേഷമുള്ള ഇസ്മു മുലാഫ് ഇലൈഹി ആയിട്ടാ വരിക. നേരത്തെ നമ്മള് ഗൈറുൽ മുജ്തഹിദീന എന്നല്ലേ പറഞ്ഞത്, ഗൈറു മുലാഫ് മുജ്തഹിദീന മുലാഫ് ഇലൈഹി. ഇവിടെ പോലെ തന്നെ സിവ സഴീദിൻ മുലാഫ് മുലാഫ് ഇലൈഹി. അപ്പൊ ഇവിടത്തെ ഇസ്തിസ്നായിന്റെ നസ്ബ് അതല്ലെങ്കിൽ ഇറാബ് അനുസരിച്ച് റഫ് നസ്ബ് ജറ് അതൊക്കെ കിട്ടുക ആർക്കാണ്, സിവ സിവക്കാണ് കിട്ടുക. ഓക്കെ, അടുത്തത് ഇഖ്തറിൽ മുസ്തഫ്ന, ഈ ഭാഗത്തിൽ മുസ്തഫ്ന ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നജഹൽ ഔലാദ് ഫിൽ ഇംതിഹാനി ഖല വാഹിദൻ, കുട്ടികൾ പരീക്ഷയിൽ വിജയിച്ചു ഒരാൾ ഒഴികെ. അവിടെ ഖലയാണോ മുസ്തഫ്ന, വാഹിദാണോ മുസ്തഫ്ന, ഔലാദാണോ മുസ്തഫ്ന, ഇംതിഹാനാണോ മുസ്തഫ്ന? വാഹിദൻ. ഓക്കെ, നമ്മള് വാഹിദാണോ എന്നുള്ളത്.
എ ബി സി മൂന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി പോയി നോക്കുക അല്ലേ, ഉത്തരം നോക്കാം. വാഹിദൻ എന്നുള്ളതാണ് ഉത്തരം. വാഹിദൻ എന്നുള്ളതാണ് ഉത്തരം. അപ്പം ഒരാൾ ഒഴികെ, പരീക്ഷയിൽ ഒരാൾ ഒഴികെ, ഒരാൾ എന്നുള്ളതാണ് നമ്മൾ ഒഴിച്ചത്, ഒഴിവാക്കി മാറ്റിയത്, മാറ്റി വെച്ചത്. ഇനി ഇതിൽ വേറെ സാധനങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട. മുസ്തഫ മിൻഹു ഏതാ? ഇസ്തിസ്നാഇന്റെ അദാത്ത് ഏതാ? പിന്നെ വാഹിദൻ എന്നുള്ള നസ്ബ് ആണല്ലോ, അതെന്ത് എങ്ങനെയാണ് നസ്ബ് കിട്ടിയത്? ഖല എന്ന ഫീലിന്റെ മഫൂലാണ്. ശേഷം ഫീലിന്റെ മഫൂലായി മാത്രമേ വരൂ, അങ്ങനെ ഉണ്ടോ? ഈ ഹല ഹാഷ അദ ഇവയൊക്കെ ഫെയിലായിട്ടും ഹർഫായിട്ടും ഉപയോഗിക്കും. ഇസ്തിസ്നായിൽ തന്നെ ഫെയിലായിട്ടും ഹർഫായിട്ടും വരും. ഫെയിലാകുമ്പോ ശേഷമുള്ളതിനെ നസ്ബ് ചെയ്യും, മഫൂലാക്കും. ഇവിടെ ഇപ്പൊ കണ്ടിട്ട് ഹല വാഹിദൻ, ഇനി ഹല വാഹിദീൻ എന്നും പറയാം. ജറൂർത്ത് കണ്ടു. അപ്പൊ എന്താണ് ഹല ആവുക? ഹർഫാകും. അപ്പൊ ഹല എന്നുള്ളത് ഹർഫാകും. അപ്പൊ ഹല എന്നുള്ളത് ഫെയിലായിട്ടും വരാം, ഹർഫായിട്ടും വരാം. നമ്മളെ ഒരു പുതിയ ജുമല ഉണ്ടാക്കുമ്പോ ഹലക്ക് ശേഷം നമുക്ക് രണ്ടേൽക്കും കൊടുക്കാം എന്നർത്ഥം. ഹലക്ക് ശേഷമുള്ളതിന് നസ്ബും കൊടുത്താണ് നമുക്ക് പറയാം, ഹലക്ക് ശേഷമുള്ളതിന് ജറും കൊടുത്ത് പറയാം. നമ്മളെ ചോയ്സ് ആണ്. ഹലന്റെ ഉള്ളിലുള്ള ദമീർ കൊടുക്കാൻ മടങ്ങാം. ഹലന്റെ യഥാർത്ഥ ഫായിൽ ആരാണ്? ഈ പദം ഒഴിവാക്കുന്നു, വാഹിദൻ ഒന്നിനെ ഒഴിവാക്കുന്നു എന്ന് കേട്ടും എന്റെ ശരിക്കും മലയാളം വരിക. ആര്? ഹലയുടെ ഫാഹിൽ ഔലാദോ? അങ്ങനെയാണോ? ശരിക്ക് ഈ ഹലയെ കുറിച്ച് പറയുന്നോർത്ത് ആ നിലക്ക് വിശദീകരണം കൊടുക്കണില്ല. ഹല ഒന്നുകിൽ ഹർഫാകുന്നു അല്ലെങ്കിൽ ഫെയിലാകുന്നു. ഹല ബിമാന ഇല്ല എന്നല്ലേ? ഇല്ല ഒഴികെ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അത് ഒഴിച്ചു നിർത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഫെയിലാകുമ്പോ വരിക. ഒന്നിനെ ഒഴിച്ചു നിർത്തുന്നു. ഡയറക്റ്റ് അതിന്റെ മഫൂലിനെ കുറിച്ചുള്ള മാത്രമാണ് ഹല ശിവക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫായിൽ ആരാണ്, ഫായിലിന്റെ നിറങ്ങോട്ടാണ് എന്നതിനെ കുറിച്ച് ചർച്ചകളൊന്നും കണ്ടില്ല. ഇനി അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാഹലൊക്കെ വരൂലേ, മാഹല മാഴത അങ്ങനെ സാധനം കേട്ടുകളില്ലേ? അങ്ങനെ വരുമ്പോൾ അതിന് ശേഷമുള്ളത് നസ്ബായിട്ടോ ജറായിട്ടോ ജസ്മായിട്ടോ റഫ് ആയിട്ടോ എങ്ങനെ വരിക? കാരണം ഫെയിലായിട്ട് മാത്രമേ പരിഗണിക്കുള്ളൂ. കാരണം മാ എന്നുള്ള ഒരു നഫീന്റെ അദാത്ത് കൂടി വന്നതോടുകൂടി അപ്പൊ പിന്നെ മംഫിയായ ഫെയിലായിട്ട് സ്ഥിരപ്പെടുത്തി ഹർഫാക്കൂല. മാഹല എന്ന് വന്നതോടുകൂടി
മാഫഅല എന്നുള്ള രീതിയിലേക്ക് അതിനെ മാത്രം എന്നുള്ള രീതിയിലേക്ക് മാത്രം അതിനെ മാറ്റി മാഫഅല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതിന് ഫീൽ മാത്രമാണ്. ഓക്കെ, ഫീലാകുമ്പോൾ പിന്നെ അപ്പുറത്തുള്ളത് മഫൂലായിട്ട്. എപ്പോഴാണ് ഖല വാഹിദിൻ എന്ന് വരില്ലേ? ഖല എന്നുള്ളത് ഹർഫ ആകുമ്പോൾ മാത്രം, ഹർഫ ഇതിനെ പരിഗണിക്കുമ്പോൾ മാത്രം. ഓക്കെ, അടുത്തത് ലാ യുസ്തിൻ നസീഹത ഇല്ലൽ മുഖ്ലിസൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാധനം പോലെ തന്നെയാണത്, ഗൈറുൽ മുത്തഹിദീന എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു സാധനമാണത്. ലാ യുസ്തിൻ നസീഹത, അർത്ഥം നമുക്ക് പറയാം, നിർദ്ദേശം നന്നാക്കൂല അല്ലെങ്കിൽ നല്ല നിലക്ക് ഉപദേശിക്കൂല, നിഷ്കളങ്കരല്ലാതെ. ഇത് കഴിഞ്ഞ നെറ്റ് പരീക്ഷയ്ക്ക് 2022 വന്നിട്ടുണ്ട്. ഇതിന് ഉത്തരങ്ങൾക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അൽ അവ്വലു സഹീഹുൻ വത്താനി ഗൈറു സഹീഹ്, അൽ അവ്വലു ഗൈറു സഹീഹുൻ വത്താനു വത്താനി സഹീഹ്, കിലാഹുമ സഹീഹ് കിലാഹുമ സഹീഹ്. ഏതായാലും ഉത്തരം നോക്കാം അല്ലേ. നോക്കല്ലേ, ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തത് ശരിയാണ് എന്നാ പറയുന്നത്, കാരണം പിന്നെ ഗൈറു മദ്ക്കൂറാണ്, ഗൈറു മദ്ക്കൂറാണെന്നോ എന്ന് പറഞ്ഞാല് മുസ്തഫാമിന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞേ. അതെ, മുസ്തഫ്ന മിൻഹു പറഞ്ഞിട്ടില്ല. മുസ്തഫ്ന ഏതാ? അത് മുഖ്ലിസൂന എന്നുള്ള വാദം പദം, മുഖ്ലിസൂന എന്നുള്ള. അങ്ങനെ വരുമ്പോൾ പറയാത്തതുകൊണ്ട് അങ്ങനെ വരുമ്പോ മുഖ്ലിസൂന എന്നുള്ള ആൾക്ക് ഫൈൽ ആവണം അല്ലേ. എന്തിന്റെ ഫൈൽ ആവണം? ആദ്യത്തെ ലായുസ്ത എന്നുള്ളതിന്റെ ഫൈൽ, ഇല്ലാത്തോണ്ട് ഇല്ലുണ്ടായാൽ ഒഴികെ എന്നുള്ള നെഗറ്റീവിന്റെ അർത്ഥത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ ലായുസ്തി എന്നുള്ളതിന്റെ ഫയലായിട്ട് മുഖ്ലിസൂന പറയണം. ഓക്കെ, ഇനി മാഹിയൽ ജുംല അൽ ഖാത്തിഅ മിനൽ ആത്തിയ, ഇതിപ്പോ കഴിഞ്ഞ സെറ്റ് എക്സാമിന് ഒന്നാണ് കഴിഞ്ഞ ജൂണില്. മാഹിയൽ ജുംല അൽ ഖാത്തിഅ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ നിന്നും തെറ്റായ വാക്യം ഏത്? നിങ്ങൾ ആൻസർ പബ്ലിഷ് ചെയ്തു പറ്റിച്ച്. ആൻസർ പോകുന്നു അല്ലേ. രണ്ടാമത്തെ ശരിയാവില്ലേ, അങ്ങനെ വരില്ല സെന്റൻസ്. തൊട്ട് മുമ്പേ കാണിച്ചത് വരണ്ട് വരണ്ടത് നസീഹത്ത എന്നുള്ള മഫൂലാണല്ലോ. അപ്പൊ അത് രണ്ടാമത്തെ അല്ലേ, അപ്പൊ ബി അല്ലേ ആൻസർ ശരിയാവും. രണ്ടിലും പറയാത്തത് കൊണ്ട് ഫായലിന്റെ സ്ഥാനത്തിന്റെ വരാം. അതെ, ഫായലിന്റെ സ്ഥാനത്തിന് വരാം. മുസ്തഫ്നു പറഞ്ഞിട്ടില്ലല്ലോ നസീഹത്ത് എന്നുള്ളതും. ഏതിന്റെ സ്ഥാനത്ത് നിന്ന് വരുന്നില്ലേ മഫൂലും ബിഹി ആയിട്ട് നസീഹത്ത എന്ന് പറഞ്ഞാൽ മഫൂലിന്റെ സ്ഥാനത്താകുമ്പം
മുസ്തസ്ന മിൻഹുവിൽ മഫ്ഊലിന്റെ ഇറാബ് അങ്ങനെ കൊടുക്കണമില്ല. ഇല്ല, മുസ്തസ്ന മിൻഹുവിന് അവിടെ സന്ദർഭത്തിൽ എന്ത് ഇറാബ് കൂട്ടുന്നു അതാണ്. മുസ്തസ്ന മിൻഹു പറഞ്ഞിട്ടില്ലെങ്കിൽ മുസ്തസ്നക്ക് അവിടെ ഇല്ല എന്ന പദം ഒഴിവാക്കിയാൽ അവിടെ സന്ദർഭത്തിൽ എന്ത് ഇറാബ് വരും അതാണ് കൊടുക്കേണ്ടത്. ആ ജുംലയിൽ പിന്നെ എന്ത് ഇറാബാണ് കിട്ടുക? ചിലപ്പോ ഫായിലായിട്ട് വരാം, ചിലപ്പോ മഫൂലായിട്ടായിരിക്കും വരിക മുസ്തഫ്ന, ചിലപ്പോ ജാർമജറു ആയിട്ടായിരിക്കും വരിക. പല തരത്തിലെ ഉദാഹരണത്തിന് സല്ലംതു, സല്ലംതു ഞാൻ സലാം ചൊല്ലി. ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു, ഇല്ല അത് കലാം മുസ്ബത്ത് ആവുകയും കലാം മുസ്ബത്ത് ആയാലും രണ്ടാൾക്ക് വരാലോ, അല്ല കലാം മംഫി ആയാലും രണ്ടാൾക്ക് വരാം. അവിടെ നസീഹത്ത് നന്നാക്കുകയില്ല മുഖ്ലിസീങ്ങൾ അല്ലാതെ എന്ന അല്ലെ അർത്ഥം? അർത്ഥം ആത്മാർത്ഥത ഉള്ളവരല്ലാതെ നല്ല നിലക്ക് ഉപദേശിക്കൂല എന്നാണ്. അപ്പൊ ഉപദേശിക്കുക എന്നുള്ളതിന്റെ ഫയല് ആത്മാർത്ഥത ഉള്ളവർ എന്നാണ്. നല്ല നിലക്ക് ഉപദേശിക്കൂല, ഉപദേശത്തെ നല്ല നിലക്ക് ചെയ്യൂല, നല്ല നിലക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നല്ല നിലക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഫയല് മുഖലിസ് എന്നുള്ളതാണ്. അങ്ങനെ ഫായിലാക്കി മാറ്റാനുള്ള കാരണം അവിടെ മുസ്തഫ്ന മിൻഹു എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. മുസ്തഫ്ന മിൻഹു അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇല്ല ആണ് ഒഴിവാക്കിയാൽ മുസ്തഫ്നക്ക് എന്ത് ഇറാബ് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് കൊടുക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇവിടെ നേരത്തത് തെറ്റായ പദം മാ ഹളറ ഇല്ലാ തിൽമീദൻ എന്നുള്ളതാണ്. കാരണം അതിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു സാധനമാണ്. ആരെങ്കിലും ഒരാൾ പറയോ? ആ അതായത് മുസ്തസ്ന മിൻഹുയെ പറഞ്ഞിട്ടില്ല, പറയാത്തില്ല. തിൽമീദൻ എന്നാണ് ഹവറിന്റെ ഫായിലായിട്ട് തിൽമീദൻ എന്നാ വരേണ്ടത്. അവിടെ തിൽമീദൻ എന്നൊന്ന് തെറ്റായിട്ട്. ഓക്കെ, അതാണ് ശരി. സമിനു പറഞ്ഞിട്ടില്ല, അപ്പൊ ഹവറിന്റെ ഫയലായിട്ട് തിൽമീദുൻ എന്നാണ് വരേണ്ടത്. മാ ഹവറ തിൽമീദുൻ എന്നുള്ള രീതിക്കാണ് അവിടെ ഇറാവ് പറയാം. ഇനി അടുത്തത് അടുത്ത് അതിന്റെ നിയമങ്ങളാണ്. ഇസ്തിസ്നാബ് ഇല്ല, ഇല്ല കൊണ്ട് ഇസ്തിസ്നാബ് ചെയ്തത് രണ്ടു മൂന്ന് ഉദാഹരണം കൊടുക്കും. ഫറൽ ജനൂദ് ഇല്ലൽ ഖായിദ ഖായിദ മാ സല്ലം തൽ ഖാദിമീന ഇല്ലൽ അവ്വല അവിൽ അവ്വലി മാ സാഹബ്തു ഇല്ലൽ അഖിയാറ. ഫറൽ ജനൂദ് ഇല്ലൽ ഖായിദ എന്നുള്ള നസ്ബ് കിട്ടി നമുക്കറിയാം. കലാമു മുസ്ബത്ത് ആകുകയും മുസ്തഫ്ന മിനുഹു പറയപ്പെടുകയും ചെയ്തത് കൊണ്ട് ഖായിദ എന്നുള്ളതിന് നസ്ബ് കൊടുത്തു അല്ലേ. ഓക്കെ, രണ്ടാമത്തത് മാ സല്ലം തല ഖാദിമീന ഇല്ലൽ അവ്വല അവിൽ അവ്വലി. അവിടെ ഇപ്പോ മാ സല്ലം തു മംഫിയാണ്, കലാം മംഫിയാണ്. മുസ്തഫ്ന മിൻഹു പറഞ്ഞിട്ടുണ്ടോ ഖാദിമീന പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇല്ലൽ അവ്വല അവിൽ അവ്വലി ഈ ഇങ്ങനെ ജർവും നസ്ബും കൊടുക്കാമെന്നുള്ളതാ? എന്താണ് അതിന്റെ നിയമം? നസ്ബും കൊടുക്കാം, മുസ്തഫ്ന മിൻഹുവിന്റെ ഇറാബും കൊടുക്കാം. ജറു കൊടുക്കാം എന്നല്ല, മുസ്തഫ്ന മിൻഹുവും ജറാണ്, ജറു കൊടുക്കാം. നസ്ബാണെങ്കിൽ നസ്ബ് കൊടുക്കാം, റഫാണെങ്കിൽ റഫേ കൊടുക്കാൻ പറ്റുള്ളൂ. മുസ്തഫ്ന മിൻഹുവിന് എന്താണ് ഇറാബ് കൊടുക്കാം. ഇനി മാ സാഹബ്ത്ത് ഇല്ല ലഹിയാർ, ഇതാണ് മുസ്തഫ്ന മിൻഹു കളയുമ്പോഴുള്ള സാധനം. മാ സാഹബ്ത്ത് ഇല്ല ലഹിയാർ, അത് എന്തുകൊണ്ട് നസ്ബായി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ. മാ സാഹബത്തു ഞാൻ സഹവസിച്ചിട്ടില്ല ഇല്ല ലഹിയാറ സജ്ജനങ്ങളോടല്ലാതെ. സാഹബത്തു എന്നതിന്റെ മഫൂലാണ്. അപ്പൊ ഫായിൽ അല്ലാതെയും വരുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇല്ലാണ് ഇവർക്ക് സാഹബത്തിന്റെ ഡയറക്റ്റ് മഫൂലാക്കാം.
ആദിത്യയിലുള്ളത് ഇല്ലല്ല അവലി എന്ന് പറയാൻ കാരണം എന്താണ് മനസ്സിലായിട്ടില്ല. അത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറയാം ഒരു കലാമ് മംഫി ആവുകയും ഇപ്പൊ മാസല്ലമാന്നുള്ള മംഫിയ കലാമാണല്ലോ കലാം മംഫി ആവുകയും മുസ്തഫ്ന മിൻഹു പറയപ്പെടുകയും ചെയ്താൽ അവിടെ രണ്ട് നിലക്കിറാവ് പറയാം. ഒന്ന് ഇസ്തിഫ്ന എന്ന നിലക്ക് നസ്ബ് കൊടുക്കാം, അതാണ് ഇല്ലൽ അവല. ഇനി അതല്ലെങ്കിൽ മുസ്തഫ്ന മിൻഹുവിൽ എന്താണ് ഇറാവ് അങ്ങനെയും കൊടുക്കാം, അത് കൊടുക്കാം. അവലി അല എന്നുള്ള ജാറ് ജറിന്റെ അറുപ്പ് വെച്ചുകൊണ്ട് കാദിമീന എന്നുള്ള ജറ് കിട്ടിയില്ലേ മിൻഹുവിന്. ചെയ്യപ്പെട്ട ഇസ്മിന് നസ്ബ് നിർബന്ധാണ്. ഇതാക്കാൻ മുസ്തഫ്നാമിനും മദക്കൂറും വക്കാനും കലാം മംഫിയൻ ജാസഫിൽ മുസ്തഫ്ന ബില്ല ഐ യുൻസബ് അൽ ഇസ്തിഫ്ന ഇസ്തിഫ്ന എന്ന നിലയ്ക്ക് നസ്ബ് കൊടുക്കാം, നസ്ബ് കൊടുക്കുകയോ. മുസ്തഫ്നയെ തുടരുകയോ ആവാം, എന്താവാം നസ്ബും സദാ മിനുവിന്റെ ഇറാവും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാസല്ലം തൽ ഖാദിമിൻ ഇല്ലൽ അവല അല്ലെങ്കിൽ ഇല്ലൽ അവലി. ഇനി മൂന്നാമത്തെ ഇതാക്കാൻ മുസ്തഫ്ന മിൻഹു മഹദൂഫൻ മുസ്തഫ്ന മിൻഹു കളയപ്പെട്ടതാണെങ്കിൽ ഉരിബൽ മുസ്തഫ്ന അല ഹസബി മാ യഖ്തദീഹി മൗദിഉഹു മുസ്തഫ്നക്ക് സന്ദർഭാനുസാരം ഇറാബ് കൊടുക്കാം. ഫിത്തർക്കീദ് കമാലോക്കാനത്ത് ഇല്ല ഗൈറ മൗജൂദത്തിൻ ഇല്ല ഇല്ലാത്ത പോലെ അതിലുള്ള ഇല്ല എന്നുള്ള പദം ഇല്ലെങ്കിൽ എങ്ങനെയാവും ആ മുസ്തഫ്നക്ക് മുസ്തഫ്നക്ക് ഇറാബ് കിട്ടുക. നഹു മാ സാഹബത്തു ഇല്ല അഖിയാറ ഇല്ലാണ് ബാക്കി മാ സാഹബത്തുൽ അഖിയാറ എന്നാണല്ലോ പറയാ അന്നൽക്ക് നമുക്ക് ഇറാബ് പറയാം. ഓക്കെ ഏതാണ്ട് കുറെയൊക്കെ ക്ലിയർ ആയെന്ന് തോന്നുന്നുണ്ട്. റെഡി അല്ലേ? നമുക്ക് സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ശുക്രൻ ജസാകുമുല്ലാഹ് ഖൈർ. عربية قلبي وروحي أحرفي.